മാവ് എങ്ങനെ പൂപ്പിക്കാം എന്നതിനെപ്പറ്റി ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ട വിവിധ ചികിത്സാ ചികിത്സാരീതികളെപ്പറ്റിയും അതുപോലെ തന്നെ കൃഷിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ നമ്മൾ നിരവധി ശാസ്ത്രീയമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൃഷിക്കാര് പരമ്പരാഗതമായിട്ട് മാവും അതുപോലുള്ള മറ്റ് ഫലവൃക്ഷങ്ങളും പൂപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മോതിരവളയം എന്ന രീതി എങ്ങനെ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നമ്മുടെ ഫലവൃക്ഷങ്ങളിൽ ചെയ്യാം എന്നതിനെ പറ്റിയാണ് എല്ലാവർക്കും അമര അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ്റെ ആ ബെൽബട്ടണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റഗ്രാം പേജിലോ ആണെങ്കിൽ ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരിക്കും ഞാൻ മോതിരവളയം അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗമല്ല മറ്റൊന്നും കൊണ്ടല്ല ഇതിൽ മെച്ചപ്പെട്ട ശാസ്ത്രീയമായ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന മാർഗങ്ങൾ വേറെ നമുക്കുണ്ട് അത് ഞാൻ എൻ്റെ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഇപ്പം മോതിരവളയം ഞാൻ കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ മോതിരവളയം ചെയ്യാത്തത് കൊണ്ട് മരം കരിഞ്ഞുപോയ നിരവധി സംഭവങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെ ശരിയായ രീതിയിൽ മോതിരവളയം ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് മോതിരവളയം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും നമ്മളത് മരത്തിൻ്റെ തായ്തടിയൽ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേനൽക്കാലത്താണെങ്കിൽ ആ മരത്തിന് ഉണക്കുപിടിക്കാനും ഇനി മഴക്കാലത്തോ മറ്റോ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനും തൽഫലമായിട്ട് ആ മരം നശിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മോതിരവളയം ചെയ്യാൻ വേണ്ടി എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഒരു വൃക്ഷത്തിലെ ആരോഗ്യമുള്ള ശാഖകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ശാഖകൾ എത്ര വലുതോ ആകാം എത്ര ചെറുതോ ആകാം പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അത് ആരോഗ്യമുള്ള ശാഖയായിരിക്കണം അത് അത്യാവശ്യം പൂക്കാനും കായ്ക്കാനും ഒക്കെ ശേഷിയുള്ള കമ്പുകളായിരിക്കണം ചിലപ്പോൾ ഉണങ്ങി പോകാറായ പഴയ കമ്പയിലൊന്നും നമ്മൾ മോതിരവളയം ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പം നല്ല ആരോഗ്യമുള്ള ശാഖകൾ നോക്കി തിരഞ്ഞെടുക്കുക ശാഖ വലുതോ ചെറുതോ ആകാം മോതിരവളയത്തെ പറ്റി പലരും പ്രചരിപ്പിക്കുന്നത് പല അശാസ്ത്രീയമായ കാര്യങ്ങളാണ് എന്നാൽ അതിൻ്റെ ഉള്ളിലെ ശാസ്ത്രീയതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്രമാത്രമേ ഉള്ളൂ നമ്മളൊരു ശാഖയുടെ ചുവടുഭാഗത്തെ തൊലി ശകലം നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ശാഖയിൽ അതിൻ്റെ ഇലകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഒപ്പം തന്നെ ആ ശാഖയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാന്റ് ഹോർമോൺസ് ആ ശാഖകളിൽ കാണപ്പെടുന്ന മൊബൈൽ ന്യൂട്രിയൻസ് ഇത്രയും ഘടകങ്ങൾ ആ ശാഖയിൽ നിന്നും പുറത്തു പോകാതെ അതായത് മറ്റ് ശാഖകളിലേക്ക് പോകാതെ ആ ശാഖയിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ആ കമ്പിന്റെ ചുവട് ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ചോ ഒരു കത്തി ഉപയോഗിച്ചോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വൃത്താകൃതിയിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വീതി എന്ന് പറഞ്ഞാൽ ഒത്തിരി വീതിയൊന്നും ആവശ്യമില്ല നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് ഒരഞ്ചോ ആറോ മടക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വീതി അതല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ പ്ലാസ്റ്റിക് കയറിന്റെ വീതി ആ ഒരു പ്ലാസ്റ്റിക് കയറോ അല്ലെ നമ്മൾ ഈ മടക്കി മടക്കിയെടുത്ത നൂലോ ആ മുറിവിന്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇരിക്കണം അത്രമാത്രം വലിപ്പം മതി ആ മുറിവിന് അങ്ങനെ നമ്മൾ മേൽപ്പറഞ്ഞ വലിപ്പത്തിൽ ഒരു മുറിവ് നിർമ്മിച്ചിരിക്കുകയാണ് ഇങ്ങനെ മുറിവ് നിർമ്മിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തൊലി മാത്രമേ അവിടുന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ തടിക്ക് യാതൊരുവിധ ക്ഷതവും സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലും വിജയ ശതമാനം കൂടുതലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും മാർഗം നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക ആ മാർഗങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം മാത്രം ഈ ഒരു രീതിയെപ്പറ്റി ചിന്തിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം